ഒരു നല്ല കർഷകനെ പരിചയപ്പെടാം. ഇനി മണ്ണറിഞ്ഞ് കൃഷി ഇറക്കി 100 മേനി വിളവെടുക്കുകയാണ് കാസർഗോഡ് പരപ്പയിലെ കുഞ്ഞമ്പു നായർ. വീടിന് സമീപത്തെ 1.5 ഏക്കർ കൃഷിയിടത്തിലെ വിഷരഹിത പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാരിലേക്ക് നേരിട്ടെത്തിച്ചാണ് ഈ കർഷകൻ വേറിട്ട് നിൽക്കുന്നത്. എന്നും പുലർച്ചെ 5 മണിക്ക് കൃഷിയിടത്തിലെത്തുന്നത് മുതൽ തുടങ്ങുന്നു കാസർഗോഡ് പരപ്പയിലെ കുഞ്ഞമ്പു നായർ എന്ന കർഷകന്റെ ജീവിതം. 1.5 ഏക്കറോളം വരുന്ന വീടരികിലെ കൃഷിയിടത്തിലാണ് പിന്നെയുള്ള നേരം. വയലിലാണ് കൃഷി. 1-ാം വിളയായ നെല്ല് കൊയ്തെടുക്കുന്നതോടെ ഈ കൃഷിയിടം വിവിധങ്ങളായ പച്ചക്കറി കൃഷിക്ക് വഴിമാറുകയായി. പാടത്ത് സമ്മിശ്ര കൃഷിയായി വിളഞ്ഞുകിടക്കുന്ന കാബേജും കോളിഫ്ലവറുമാണ് ഇവിടുത്തെ താരം. വളപ്രയോഗം ഒന്നുമില്ലാത്തതിനാൽ ഇവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. കൃഷി എപ്പോഴും ഒറ്റ ഒന്നായിട്ട് ചെയ്താൽ ലാഭകരായിക്കൊള്ളുന്നില്ല. കാലാവസ്ഥ, അതുപോലെ പല ഘടകങ്ങളുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ സമ്മിശ്രമായിട്ട് ചെയ്താൽ ഒന്നിലല്ലെങ്കിൽ വേറൊന്നിൽ കിട്ടും. പയറിൻ്റെയും പാവലിൻ്റെയും ഇടയിൽ ഈ കാബേജും കോളിഫ്ലവറും ഇടയിൽ നട്ടപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യുന്നില്ല. മറ്റേന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ അത് വളർന്നു വരുന്നതാണ്. പയർ, പാവൽ, വഴുതിന, തക്കാളി തുടങ്ങി ചോളമടക്കം വിളഞ്ഞു നിൽക്കുന്നുണ്ട് കുഞ്ഞമ്പു നായരുടെ പാടത്ത്. ഇതിനെല്ലാം പുറമെ തെങ്ങും കവുങ്ങും തേനീച്ചയുമൊക്കെയായി കഴിഞ്ഞ 25 വർഷമായി കൃഷിയെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണ് ഈ കർഷകൻ. ഇക്കാലയളവിൽ മണ്ണിൽ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. കാരറ്റും മുള്ളങ്കിയും കടുകുമൊക്കെ 1 തവണയെങ്കിലും ഈ മണ്ണിൽ വിളഞ്ഞിട്ടുണ്ട്. മണ്ണറിഞ്ഞാണ് കുഞ്ഞമ്പു നായർ കൃഷിയിറക്കുന്നത്. പറുദീസയാണ് കുഞ്ഞമ്പു നായരുടെ കൃഷിയിടം. കരുത്തായി കൂടെ ഭാര്യ കമലാക്ഷിയും പാടത്തുണ്ട്. ജീവിതം പോലെ കൃഷിയും ആസ്വദിച്ച് പൊന്നുവിളയിക്കുകയാണ് ഈ മാതൃകാ കർഷകൻ. 24 കാസർഗോഡ്.